നമ്മൾ ഇനി പോകുന്നത് ഇന്ന് ഏറെ ദുഃഖത്തോടെ കേട്ടൊരു വാർത്തയിലേക്കാണ്. നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിച്ചു. പുലർച്ചെ 4:30 തൃശൂർ കൈപ്പമംഗലത്ത് വെച്ചായിരുന്നു അപകടം. വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ചിരുന്ന കാർ എതിരെ വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. രാജു ഗുരുവായൂർ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാജു, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നടനെ നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് സിനിമകളിലൂടെയും ഹാസ്യ പരിപാടികളിലൂടെയും എല്ലാം മലയാളികളെ കൂടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. ഇനി അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കേണ്ടിയിരുന്നൊരു നടനാണ് വിടവാങ്ങിയത്. ഭവ്യ, അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഇന്ന് പുലർച്ചെ 4:30 അപകടം നടന്നത്. ഹാസ്യതാരം കൊല്ലം സുധി ആണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. തൃശൂർ കൈപ്പമംഗലത്ത് പനമ്പിക്കുന്നിൽ വെച്ച് വാഹനാപകടത്തിലാണ് മരിച്ചത്. വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിക്കുന്ന കാർ എതിരെ വന്ന പിക്കപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. സുധിയുടെ സഹപ്രവർത്തകരും താരങ്ങളുമായ ബിനു അടിമാലി, ഉല്ലാസ്, അരൂർ, മഹേഷ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. കേശു ഈ വീടിന്റെ നാഥൻ, കട്ടപ്പനയിലെ ഋത്വിക് റോഷൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ സുധി വേഷം ഇട്ടിട്ടുണ്ട്. ഹാസ്യ കലാകാരനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ അദ്ദേഹത്തിന്റെ വിയോഗം വളരെ ഞെട്ടലോടെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കേൾക്കുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സുധിയെ കൊടുങ്ങല്ലൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഒരാഴ്ച മുമ്പ് ഇതേ സ്ഥലത്ത് നിർത്തിയിട്ട ടാങ്കറിന്റെ പിന്നിൽ മറ്റൊരു ടാങ്കർ ഇടിച്ച് ലോറി ഡ്രൈവർ മരിച്ചിരുന്നു. കൈപ്പമംഗലം പോലീസാണ് മേൽ നടപടികൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിന്റെ ഒപ്പം താരങ്ങളായ മറ്റു സഹപ്രവർത്തകരും താരങ്ങളുമായവർക്കും അപകടത്തിൽ പരിക്കേറ്റു. ഇവരെ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വടകരയിൽ നിന്നും പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ വളരെ ക്ഷീണിതരായിരുന്നു. ഇപ്പോൾ മറ്റുള്ള സഹപ്രവർത്തകരും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവർ സുഖം പ്രാപിച്ചു വരികയാണ്. രാജു, ഈ എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? അതായത് ഇപ്പോൾ രാജു തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴി ഇവർ ക്ഷീണിതരായിരുന്നു, പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിയാണ് അപകടം ഉണ്ടായത്. ഇവരിൽ ആരെങ്കിലും ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്? ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ? അങ്ങനെ എന്തെങ്കിലും ഒരു നിഗമനം, പ്രാഥമിക നിഗമനത്തിലെത്താൻ പോലീസിനോ അധികൃതർക്കോ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട്? അതായത് അപകടത്തിന്റെ പ്രധാനമായും പറയുന്ന കാരണം ഇവിടെ ഈ കൈപ്പമംഗലം പനമ്പിക്കുന്ന് എന്ന സ്ഥലത്ത് സാധാരണ നിരന്തരം അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. എന്നാൽ പോലീസ് പറയുന്നത് ഇവരിലാരോ ഒരാളാണ് വാഹനം ഓടിച്ചിരുന്നത് എന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങൾ, കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. കാരണം ഇവരുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടപ്പോഴും ഇവരിൽ നിന്ന് ഇവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നുള്ള വിവരം മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഭവ്യ, രാജു, ഒരു കാര്യം കൂടി, ബിജു ബിനു അടിമാലി അടക്കം മഹേഷ് അടക്കമുള്ള താരങ്ങൾക്കും പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ്? ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ നമുക്ക്? സഹപ്രവർത്തകരും താരങ്ങളുമായ മറ്റുള്ളവരുടെ സ്ഥിതി ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല അവരിപ്പോൾ സുഖം പ്രാപിച്ചു വരികയാണ്. കാറ് അതേസമയം തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാറിൽ നിന്ന് ഇവരെ പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമത്തിനിടയിൽ കാറ് വെട്ടിപ്പൊളിക്കേണ്ട ഒരു സ്ഥിതിയും കൂടെ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭവ്യ, ശരി. നടനും ഹാസ്യ കലാകാരനുമായ കൊല്ലം സുധി വാഹനാപകടത്തിൽ മരിച്ചു. പുലർച്ചെ 4:00 തൃശൂർ കൈപ്പമംഗലത്ത് വെച്ചായിരുന്നു.